നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശം രക്തച്ചുവപ്പാകുന്നു മഞ്ഞുപാളിക്കടിയിൽ പൊട്ടിത്തെറി ഭയാനകമായ പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ നടക്കുന്നത് ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന ചോദ്യം സാധാരണയായി ആകാശത്ത് ചുവന്ന പ്രകാശം കാണുന്നത് സന്ധ്യാസമയത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പതിവ് കാഴ്ചയായതുകൊണ്ട് തന്നെ ജനത്തിനതൊരു വിഷയമേ അല്ല ഒരു പേടിപ്പിക്കലും ഉണ്ടാവുകയുമില്ല എന്നാൽ ഇപ്പോഴിതാ അക്ഷരാർത്ഥത്തിൽ ജനം പേടിച്ചിരിക്കുകയാണ് മാനം ചുവന്നു തുടത്തത് കണ്ട് പരിഭ്രാന്തരായ ചൈനയിലെ ഷൌഷാനിലെ നഗരവാസികളെ കുറിച്ചുള്ള വാർത്തയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകുന്നേരത്തോടെയാണ് ആകാശം രക്തച്ചുവപ്പായത് ഇതിനെ തുടർന്ന് ചൈനയിലെ തുറമുഖ നഗരമായ ഷൌഷാനിലെ പൗരന്മാർ കടുത്ത ഞെട്ടലാണ് ഈ പ്രതിഭാസം റെക്കോർഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്ത പൗരന്മാർക്കിടയിൽ സിന്ദൂരം നിറഞ്ഞ ആകാശം പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് ചില റിപ്പോർട്ടുകൾ പ്രകാരം വൻ തീപിടുത്തത്തെക്കുറിച്ചുള്ള ആശങ്കകളും ജനങ്ങളെ പേടിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രതിഭാസം ട്വിറ്റർ ഉപയോക്താക്കളെ അവരുടെ സ്വന്തം സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു ചിലർ ഇതിനെ ലോകാവസാനത്തിന്റെ അടയാളമെന്ന് വിളിച്ചപ്പോൾ മറ്റുള്ളവർ ഇതിനെ മാർവലിന്റെ സ്കാർലറ്റ് വെച്ചുണ്ടാക്കിയ മിഥ്യാധാരണയെന്നും അഭിപ്രായപ്പെട്ടു സത്യമോ മിഥ്യോ എന്തായാലും ആകാശത്ത് കണ്ടത് ഒരു ചോദ്യം തന്നെയാണ് അതേസമയം സംഭവത്തിന്റെ സത്യാവസ്ഥ വ്യക്തമാക്കി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് ഇക്കാര്യം പ്രാദേശിക ചൈനീസ് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് പലർക്കും ശ്വാസം നേരവേണ്ടത് കാലാവസ്ഥ നല്ലതായിരിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കൂടുതൽ വെള്ളം എയ്റോസോളുകളായി മാറുന്നു ഇത് മത്സ്യബന്ധന ബോട്ടുകളുടെ പ്രകാശത്തെ വ്യതിചലിപ്പിക്കുകയും ചിതറിക്കുകയും ചുവന്ന ആകാശം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് കാലാവസ്ഥാ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി തുറമുഖത്തുള്ള ഏതോ ബോട്ടിൽ നിന്നുള്ള പ്രകാശത്തിന്റെ അപവർത്തനവും ചിതറിക്കിടക്കലും ആകാശം ചുവന്നതായി കാണപ്പെടാൻ കാരണമായതെന്ന് വ്യക്തമായതോടെ ഊഹാപോഹങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള മാധ്യമവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രാദേശിക മത്സ്യബന്ധന കമ്പനിയുടെ ബോട്ടുകളിൽ ഒന്നിന്റെ വെളിച്ചമാണ് ഇത്തരത്തിൽ റിഫ്രാക്ഷൻ മൂലമാണ് മൂടൽ മഞ്ചിന്റെ കട്ടിയുള്ള മൂടുപടം ചുവപ്പായി മാറിയതെന്നാണ് ഇവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് അവിടെ തൽക്കാലം ആശ്വാസമായെങ്കിലും മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ഭൂമിയിൽ ഏറ്റവും ദുർബലമായി കൊണ്ടിരിക്കുന്ന മേഖലയായ അന്റാർട്ടിക്കൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ചർച്ചകൾക്ക് ം പതിനായിരക്കണക്കിന് ചെറു ഭൂചലനങ്ങൾ ഭൂഖണ്ഡത്തിൽ ഏൽപ്പിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ഭൂചലനങ്ങൾക്ക് ആഗോള താപനവുമായി നേരിട്ട് ബന്ധമില്ല എന്നാൽ ഭൂചലനങ്ങൾ അന്റാർട്ടിക്കയിലെ നിർണായകമായ മഞ്ഞുപാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഏറെ നാളായി സജീവമല്ലാത്ത ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതോടെയാണ് ഭൂചലനങ്ങൾ ആരംഭിച്ചത് അന്റാർട്ടിക് മേഖലയുടെ അടിയിലായാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ പുറത്തേക്ക് അഗ്നിപർവ്വതത്തിന്റെ പൊട്ടിത്ര ദൃശ്യമല്ല എന്നാൽ അഗ്നിപർവ്വതത്തിന്റെ സജീവമാകൽ അന്റാർട്ടിക്കിനെ ബാധിച്ചത് തുടർ ചലനങ്ങളായാണ് ഈ അഗ്നിപർവ്വതമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുതൽ എൺപത്തി ഭൂചലനങ്ങൾക്ക് കാരണമായത് രണ്ടായിരത്തി ഇരുപത് നവംബറോടെ ഭൂചലനങ്ങൾ അവസാനിച്ചെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല മുൻപും ഇത്തരത്തിൽ അന്റാർട്ടിക് മേഖലയിൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള പഠനങ്ങൾ നടക്കുകയാണ് നിലവിൽ അന്റാർട്ടിക് മേഖലയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട തുടർച്ചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഭൗമചരിത്രത്തിൽ തന്നെ അത്യപൂർവമായാണ് സമാനമായ പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കാലയളവ് വെച്ച് നോക്കിയാൽ അന്റാർട്ടിക്കിൽ ഇപ്പോഴുണ്ടായ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പല ഗവേഷകർക്കും ഇതൊരു പുതിയ തുടക്കമാണ് പഠനത്തിനുള്ള പുതിയ വഴിയാണ് മൂന്ന് മാസം നീണ്ട തുടർച്ചലനങ്ങൾക്ക് ശേഷം പതിയെ അവ അപ്രത്യക്ഷമായതിനു പിന്നിലെ കാരണവും ഗവേഷകർ പരിശോധിച്ചു വരികയാണ് പ്രാഥമിക നിഗമനത്തിൽ ലാവയുടെ ശക്തമായ പുറത്തുവരവിലൂടെ നിലവിലുള്ള വിള്ളലുകൾ വലുതായിട്ടുണ്ടാകണം ഇതോടെ ലാവ ക്രസ്റ്റ് മേഖലയിൽ സൃഷ്ടിച്ച ആഘാതം കുറഞ്ഞു ക്രമേണ ഭൂചലനങ്ങൾ ഇല്ലാതായെന്നാണ് ഗവേഷകർ പറയുന്നത് റിക്ടർ സ്കേലിൽ വരെ രേഖപ്പെടുത്തിയ ഭൂചലനം ഈ അഗ്നിപർവ്വതം സജീവമായതിലൂടെ ഉണ്ടായതെന്നാണ് കണക്കാക്കുന്നത് ഭൂമിയിലെ വാസത്തിന് പ്രതിസന്ധി ഉണ്ടായാൽ ഇനി എന്ത് എന്ന ചോദ്യത്തിൽ ഉത്തരം തേടി ശാസ്ത്ര ഗവേഷക ലോകം പലതര പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുമ്പോൾ നിർണായകമായ പല ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളും പുറത്തുവരുമ്പോഴാണ് ഭൂമിയിൽ സങ്കീർണമായ പല സംഭവങ്ങളും ഏതായാലും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമിയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി നാസ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് വന്നുപോയത് പസഫിക് ദ്വീപ സമൂഹത്തിനടുത്തുള്ള ഹോങ്ക ടോങ്ക ഹാപ്പായി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ലോകമെമ്പാടും ആഘാതങ്ങൾ അനുഭവപ്പെട്ടെന്നും ഇതിന്റെ അനന്തരഫലമായി സുനാമിയുണ്ടായെന്നും നാസയിലെ ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന അവശിഷ്ടം അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകുമെന്നാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ പുനഃസൃഷ്ടിച്ചു നടത്തിയ പഠനത്തിലൂടെയാണ് പുതിയ കണ്ടെത്തലുകൾ പതിനഞ്ച് ദശലക്ഷത്തിനും പതിനേഴ് ദശലക്ഷത്തിനുമിടയിൽ അമേരിക്കയിലെ പസഫിക് നോർത്ത് വെസ്റ്റേഴ്സ് സംഭവിച്ച കൊളംബിയ റിവർ ബിസാൾട്ട് സ്ഫോടനമാണ് ഗവേഷകർ പുനഃസൃഷ്ടിച്ചത് തീവ്രമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന കവചമായ ഓസോൺ പാളിയെ നശിപ്പിച്ചേക്കാം കൂടാതെ ഭൂമിയുടെ കാലാവസ്ഥയെ ഗണ്യമായി ചൂടാക്കുകയും ചെയ്യും ഫ്ലഡ് ബസാഡ് സ്ഫോടനങ്ങളെന്നറിയപ്പെടുന്ന ഇവയാണ് ശുക്രന്റെയും ചൊവ്വയുടെയും ഇന്നത്തെ അവസ്ഥയ്ക്ക് പിന്നിലെ കാരണമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഭൂമിയിൽ വലിയ തോതിലുള്ള വംശനാശം നടന്ന അതേ സമയത്താണ് ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പലതും ഭൂമിയുടെ ചരിത്രത്തിലെ ചൂട് കൂടിയ കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ പരമ്പരയാണിത് കാലാവസ്ഥാ പുനഃസൃഷ്ടി വഴിയുള്ള പുതിയ കണ്ടെത്തലുകൾ മുൻകാല പഠനങ്ങൾക്ക് നേരെ വിപരീതവുമാണ് അഗ്നിപർവത സ്ഫോടനങ്ങൾ അന്തരീക്ഷ താപനില കുറയ്ക്കുമെന്നായിരുന്നു നേരത്തെയുള്ള കണ്ടെത്തലുകൾ ഏതായാലും ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ശാസ്ത്ര ഗവേഷക ലോകത്തിനു മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്നത് മാനവരാശിയുടെ നിലനിൽപ്പ് ചോദ്യത്തിലാകുമോ എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയരുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്